കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കേണ്ടി വന്നില്ല ഒരാഴ്ച മുൻപ് പുതുക്കി നൽകില്ലെന്ന് അധികൃതർ പറഞ്ഞ കൺസ്ട്രക്ഷൻ ടിക്കറ്റ് രേഷ്മയുടെ വീട്ടിൽ എത്തിച്ചു നൽകി കെഎസ്ആർടിസി തെറ്റുതിരുത്തി ആമച്ചൽ സ്വദേശി പ്രേമനൻ ബിരുദ വിദ്യാർത്ഥിയായ മകൾ രേഷ്മയുടെ കൺസ്ട്രക്ഷൻ ടിക്കറ്റ് പുതുക്കാൻ മകൾക്കൊപ്പം കാട്ടാക്കട ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ എത്തിയതും ജീവനക്കാരുടെ മർദ്ദനമേറ്റതും കേരളം മുഴുവൻ ചർച്ചയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം കൺസ്ട്രക്ഷൻ പുതുക്കി നൽകാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഇല്ലനിരിക്കെ അത് കൂടിയേ കഴിയൂ എന്ന ജീവനക്കാരുടെ വാശിയും അത് പ്രേമനൻ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റവുമാണ് അച്ഛനും മകൾക്കും ക്രൂരമർദ്ദനമേൽക്കുന്നതിലേക്ക് നയിച്ചത് അഞ്ച് ജീവനക്കാരെ കെഎസ്ആർടിസി സസ്പെൻഡ് ചെയ്തു ഇനി കേസ് ബാക്കിയാണ് പ്രേമനെതിരെ അപവാദ പ്രചരണവുമായി തൊഴിലാളി യൂണിയന്റെ തലമുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നതും വിവാദമായിരുന്നു അതേസമയം ഇടതുകാൽ നിലത്ത് തൊടുമ്പോഴുള്ള വേദന ഉള്ളിലൊതുക്കിയാണ് ഇന്നലെ പ്രേമനൻ മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവിയുടെയും ഓഫീസിന്റെ പടി കയറിയത് തന്നെയും മകളെയും മർദ്ദിച്ചവരുടെ അറസ്റ്റ് വൈകുന്ന പരാതിയുമായി തനിക്കേറ്റ മർദ്ദനമല്ല പെൺകുട്ടിയെന്ന് പരിഗണന പോലും നൽകാതെ കൺമുന്നിൽ മകളെ തള്ളി താഴെയിട്ടത് മനസ്സിനെ വല്ലാതെ ഉലച്ചു കുടുംബത്തിനേറ്റ മാനസികാഘാതം പുറത്തറിയിക്കാനാകുന്നില്ല ഇപ്പോൾ തന്നെ വ്യക്തിപരമായി അപമാനിക്കാനുള്ള സംഘടിത ശ്രമം കൂടി ആരംഭിച്ചു കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോയിൽ മകളുടെ കൺസ്ട്രക്ഷൻ പുതുക്കാനെത്തിയ പൂവച്ചൽ പഞ്ചായത്ത് ജീവനക്കാരൻ ആമച്ചൽ സ്വദേശി പ്രേമന് ജീവനക്കാരുടെ ക്രൂരമർദ്ദനമേറ്റിട്ട് ഒരാഴ്ച പിന്നിട്ടു ഇന്നും ഉറങ്ങാനാകുന്നില്ല തനിക്കും കുടുംബത്തിനും കാലിന് ക്ഷതമുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വല്ലാതെ തളർന്നു പോകുന്നു പക്ഷേ പ്രതികൾ ഇപ്പോഴും സുരക്ഷിതർ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ അഭയം നൽകുന്നവർ ചിന്തിക്കട്ടെ തുല്യനീതി ഉറപ്പാക്കുന്നത് ഇങ്ങനെയോ പ്രേമനൻ പറഞ്ഞു എല്ലാം കൺമുന്നിൽ കണ്ടതല്ലേ ഇനി എന്ത് തെളിവാണ് വേണ്ടത് ആരോടാണ് സഹായം തേടേണ്ടത് നീതി നൽകേണ്ടവർ ഇങ്ങനെ പെരുമാറിയാൽ എന്തു ചെയ്യും നീതി വേണ്ട അപവാദം പറഞ്ഞ ഞങ്ങളെ അപമാനിക്കരുത് രേഷ്മയുടെ കണ്ടമിടറി സംഭവം ശേഷം കോളേജിൽ തിങ്കളാഴ്ച പോയി മലയാളം പരീക്ഷ എഴുതി പപ്പ കൂടെ വന്നു പരീക്ഷ കഴിയും വരെ കാത്തിരുന്നു തിരികെ കൂട്ടാൻ പക്ഷേ പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോഴും കൺസ്ട്രക്ഷൻ കൗണ്ടറിലെ ദുരനുഭവം മനസ്സിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു കൺസ്ട്രക്ഷൻ ടിക്കറ്റ് പുതുക്കാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പപ്പ പറഞ്ഞത് 3 മാസം മുൻപ് സർട്ടിഫിക്കറ്റ് നൽകി എന്ന് മാത്രം ജീവനക്കാരുടെ ധിക്കാരം നിറഞ്ഞ മറുപടി കേട്ട് പപ്പ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ജീവനക്കാർ ഉള്ളതുകൊണ്ടാണ് കെഎസ്ആർടിസി നന്നാവാത്തത് ഇതോടെ വാക്കുതർക്കമായി അവരാണ് കയ്യേറ്റം ചെയ്തത് മറ്റൊരു മുറിയിലേക്ക് ബലമായി വലിച്ചു കൊണ്ടുപോയി പപ്പയെ മർദ്ദിക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ജീവനക്കാർ കേട്ടില്ല എന്നെ പിടിച്ചു തള്ളി ഞാൻ മുറിയിൽ വീണു ശ്വാസതടസ്സമുണ്ടായി എന്നിട്ടും പപ്പയെ മർദ്ദിക്കുന്നത് തടയാൻ എത്തി പക്ഷേ അവർ വിട്ടില്ല പപ്പയെ ഇടിച്ചു വീഴ്ത്തിയെന്ന് രേഷ്മ പറഞ്ഞു